പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഒരു പുതിയ പാഠഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇതിൽ പിതാവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ്. ആ കവിതയുടെ വിശദാംശങ്ങൾ കവിത കേട്ടതിന് ശേഷം ഞാൻ പറയുന്നതാണ്. ആദ്യം നമുക്ക് ആ കവിതയൊന്ന് കേൾക്കാം. വയാറൗലൻ മിനസ്സിഹിരി വയാ ഉൻശൂദ തന്നഹില തുസൈനു ബസ്മതസ്സഗരി ജഅൽത ബൈത ജന്നതന ഫസ്വാര മറാബിഅ സഹരി വറസ് العلم في عقلي وسغت الحب في صدري سأكبر يا أبي يوما كزهر الأرض والطير لا أبني حلمك الغالي وأبقى موضع الفخر سألت الله أن يحمي يديك ولم ستتحري وأن يهديك عافية تدوم سحابة الدهر حبيب الحب يملأني نشيدا رائع الشكر سأبقى ظلك الوافي مدى إشراقة العمر أبي يا نغمة الشعر ويا رولا من السحر أبي يا نغمة الشعر ويا رولا من السحر ويا أنشودة النحلا تزين بسمة الثغر جعلت البيت جنتنا فصار مرابع الزهر غرست العلم في عقلي وصغت الحب في صدري سأكبر يا أبي يوما كزهر الأرض والطير لأبني حلمك الغالي وأبقى موضع الفخر سألت الله أن يحمي يديك ولم ستتهري وأن يهديك عافية تدوم سحابة الدهر أبي والحب يملأني نشيدا رائع الشكر سأبقى ظلك الوافي مدى إشراقة العمر أبي يا نغمة الشعر ويا رولا من السحر ويا أنشودة النحلا تزين بسمة الثغر تزين بسمة الثغر جعلت البيت جنتنا فصار مرابع الزهر ورست العلم في عقلي وصغت الحب في صدري وصغت الحب في صدري سأكبر يا أبي يوما كزهر الأرض والطير لأبني حلمك الغالي وأبقى موضع الفخر وأبقى موضع الفخر
سألت الله أن يحمي يديك ولم ستطهري وأن يهديك عافية تدوم سحابة الدهر تدوم سحابة الدهر أبي والحب يملأني نشيدا راعي الشكر سأبقى لك الوافي مدى إشراقة الأمر مدى إشراقة الأمر ഏഴാം ക്ലാസ്സിലെ ഇലൈക്ക യാ അബി എന്ന പദ്യത്തിൻ്റെ ആശയ അർത്ഥങ്ങളിലേക്കാണ് പോകുന്നത്. ഇലൈക്ക നിന്നിലേക്ക്, ക എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. ഇലൈക്ക നിന്നിലേക്ക്, യാ അബി എൻ്റെ പിതാവേ, ഇപ്പോൾ നിന്നിലേക്കാണ് എൻ്റെ ശ്രദ്ധ, നിന്നിലേക്കാണ് എൻ്റെ പ്രതീക്ഷ എന്ന ആശയം നമുക്കിവിടെ വെക്കാം. ഇലൈക്ക യാ അബി, നിന്നിലേക്കാണ് എൻ്റെ പ്രതീക്ഷ. ഇത് പൂർത്തീകരിച്ചിട്ടില്ല, പ്രതീക്ഷ അല്ലെങ്കിൽ നിന്നിലേക്കാണ് എൻ്റെ ശ്രദ്ധ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കങ്ങനെ ആശയം വയ്ക്കാവുന്ന ഒരു നല്ല വാചകം ഇലൈക്ക യാ അബി. അബി യാ നഖ്മത ശഇരി വയാ റൗളം മിനസ് സിഹരി. അബി എൻ്റെ പിതാവേ, യാ നഖ്മത ശഇരി കവിതയുടെ ഈണമാകുന്ന പിതാവേ. നഖ്മത്ത് ഈണം, ശിഇറ് കവിത, കവിതയുടെ ഈണമാകുന്ന പിതാവേ. വയാ റൗളൻ, റൗള് പൂന്തോട്ടം. മിനസ്സിഹരി മാസ്മരികതയുടെ പൂന്തോട്ടമേ, കവിതയുടെ ഈണമേ മാസ്മരികതയുടെ പൂന്തോട്ടമേ. ഒരു കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ ഈണം. ഈണം നന്നായാൽ, രാഗം നന്നായാൽ കവിത നന്നായി. കവിതയുടെ വരികളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാറുള്ളത് പലപ്പോഴും അതിൻ്റെ ഈണമാണ്. അതുപോലെ തന്നെ തൻ്റെ പിതാവിനെ ആ ഈണത്തോട് അദ്ദേഹം ഉപമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വയാ റൗളൻ, ഓ പൂന്തോട്ടമേ, മിനസ്സിഹിരി മാസ്മരികതയുടെ പൂന്തോട്ടമേ, കണ്ടാൽ കണ്ണിന് കുളിർമ നൽകുന്ന, ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരു പൂന്തോട്ടത്തോട് തൻ്റെ പിതാവിനെ ഉപമിച്ചിരിക്കുകയാണ്. വയാ ഉൻസൂദ തന്നഹില തുസയ്യിനു ബസ്മതസ്സഗരി. വയാ ഉൻസൂദത്തൻ, ഏ ഗാനമേ, അഹില രുചികരമായ ഗാനമേ, തുസയ്യിനു അത് ഭംഗിയാക്കുന്നു, ബസ്മത്തസ്സഗരി താങ്കളുടെ ബസ്മത്ത് പുഞ്ചിരി, അസ്സഗറ് മുൻപല്ലിൻ്റെ പുഞ്ചിരി. അപ്പം എന്താ അർത്ഥം? മധുരമുള്ള ഗാനം അല്ലെങ്കിൽ പുഞ്ചിരിയിൽ നിന്നുണ്ടാകുന്ന മുഖപ്രസന്നത കൊണ്ട് ആ ഗാനത്തെ താങ്കൾ സുന്ദരമാക്കിയിരിക്കുന്നു. ജ അൽ തൽബൈത ജന്നതന, എൻ്റെ വീടിനെ ജന്നത്തനാ നിങ്ങൾ ഒരു സ്വർഗമാക്കി മാറ്റിയിരിക്കുന്നു. ഫസോറ, അപ്പം ആ സ്വർഗമായിത്തീർന്നു, മറാബി അസ്സഹരി പൂക്കളുടെ ഒരു വസന്തമായി മാറി. മറാബി എന്ന് പറഞ്ഞ വസന്തം, മർബ, അതായത് അത് റബീ ഉള്ള സ്ഥലം, അതായത് ലർഫ് മക്കാനാണ്. ഇപ്പോൾ അധ്യാപകർക്ക് മനസ്സിലാവും ലർഫ് മക്കാൻ എന്ന് പറഞ്ഞാൽ, അതായത് അത് റബി ഉള്ള സ്ഥലം, അതായത് വസന്തമുള്ള, പൂക്കളുടെ വസന്തപൂരിതമായ ആ സ്ഥലമായി ആ പിന്നെ സ്വർഗത്തെ നിങ്ങൾ മാറ്റി. അപ്പോൾ മർബ സഹ്ര പൂക്കളുടെ ഒരു മൗലി ആക്കി, ഒരു പ്രദേശമായി. ജ അൽ തൽ ബൈത ജന്നതന, നിങ്ങൾ ആക്കി, ജ അൽ ത ആക്കി, അൽ ബൈത വീടിനെ ആക്കി, ജന്നതന സ്വർഗമാക്കി മാറ്റി. ഫസാറ, അപ്പോൾ ആ സ്വർഗം എങ്ങനെയായി മാറി? മറാബി അസ്സഹരി പൂക്കളുടെ ഒരു വസന്തം പേറുന്ന സ്ഥലമായി മാറി. മറാബി എന്ന് പറഞ്ഞാൽ വസന്തം പേറുന്ന സ്ഥലം, വസന്തപൂരിതമാക്കി. ഖറസ്തൽ ഇൽമ ഖറസാന, നിങ്ങൾ നട്ടു അൽ ഇൽമ വിജ്ഞാനത്തിൽ നട്ടു, ഫി അഖലി എൻ്റെ ബുദ്ധിയിൽ, വസൂത്ത താങ്കൾ രൂപീകരിച്ചു, അൽ ഹുബ്ബ സ്നേഹത്തെ രൂപീകരിച്ചു, ഫി സദരി എൻ്റെ ഹൃദയത്തിൽ, ഖറസ്തൽ ഇൽമ താങ്കൾ വിജ്ഞാനത്തെ നട്ടു, ഫി അഖലി എൻ്റെ ബുദ്ധിയിൽ, വസൂത്തൽ ഹുബ്ബ സ്നേഹത്തെ താങ്കൾ രൂപീകരിച്ചു, ഫി സദരി എൻ്റെ ഹൃദയത്തിൽ. സ അക്ബുറു, ഞാൻ വലുതാകും, യാ അബി എൻ്റെ പിതാവേ, യൗമൻ ഒരു ദിവസം, ഏതുപോലെ വലുതാകും, ക സഹരിൽ അർളി വത്വൈരി ഭൂമിയിലെ പുഷ്പത്തെ പോലെയും, വത്വൈർ പക്ഷികളെപ്പോലെയും, ഭൂമിയിലെ പുഷ്പങ്ങളെപ്പോലെയും,
പക്ഷികളെ പോലെ ഞാൻ വലുതാകും പിതാവേ എന്ന് പറയാം. ല അബിനിയ, ഞാൻ നിർമ്മിക്കും. ഹുൽമക്ക, താങ്കളുടെ സ്വപ്നങ്ങളെ ഞാൻ നിർമ്മിക്കും. അൽഗാലി, ഉന്നതമായ സ്വപ്നങ്ങളെ ഞാൻ എന്ത് ചെയ്യും, പൂർത്തീകരിക്കും അല്ലെങ്കിൽ നിർമ്മിക്കും. വ അബുക്ക, ഞാൻ ബാക്കിയാക്കുകയും ചെയ്തു. മൗലി അൽ ഫഹരി, മൗലി എന്ന് പറഞ്ഞാൽ സ്ഥാനം, അൽ ഫഹർ അഭിമാനത്തിൻ്റെ സ്ഥാനം താങ്കൾക്ക് ഞാൻ എന്ത് ചെയ്യും, ബാക്കിയാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ താങ്കളുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ താങ്കളുടെ ഡയറക്ഷനിലായിക്കൊണ്ട് താങ്കളുടെ സ്വപ്നം ഞാൻ പൂർത്തീകരിക്കും. ഞാൻ ഓരോ പിതാവിനും തൻ്റെ കുട്ടി ഇന്ന ആളായി മാറണമെന്നൊരു സ്വപ്നമുണ്ടാകും, അത് ഞാൻ പൂർത്തീകരിക്കും. പക്ഷേ ആ പൂർത്തീകരിക്കുന്നതോടൊപ്പം ഞാൻ എന്ത് ചെയ്യും, ആ ഞാൻ നേടിയ ആ നേട്ടത്തിൽ താങ്കൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥാനം ഞാൻ ബാക്കി വയ്ക്കും. സഅൽതുല്ലാഹ അയ്യഹമി, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അയ്യഹമി, സംരക്ഷിക്കാൻ ഞാൻ ചോദിക്കുന്നു. യദൈക്ക, നിങ്ങളുടെ രണ്ട് കൈകളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ സംരക്ഷണത്തിനായി, നിങ്ങളെ തന്നെ സംരക്ഷണത്തിനായി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ചോദിക്കുന്നു. യദൈക്ക എന്ന് പറഞ്ഞാൽ അറബിയിലൊരു പ്രയോഗമാണ്. തബ്ബത്ത് യദാ അബി ലഹബിൻ, അബിലഹബിൻ്റെ രണ്ട് കൈകളും നശിക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, അബിലഹബ് തന്നെ നശിക്കട്ടെ എന്നാണ്. അപ്പോൾ സഅൽതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അയ്യഹമിയ യദൈക്ക, താങ്കളെ തന്നെ സംരക്ഷിക്കണേ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനോട് ചോദിക്കുന്നു. താങ്കളെ സംരക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. വലം സതത്തുഹുരി, അതുപോലെ തന്നെ വിശുദ്ധിയുടെ കരസ്പർശം താങ്കളിൽ ഉണ്ടാകാനും ഞാൻ എന്ത് ചെയ്യുന്നു, ദുആ ചെയ്യുന്നു. വിശുദ്ധിയുടെ കരസ്പർശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രത്യേകമായ സംരക്ഷണവും ഒരു വിശുദ്ധിയും താങ്കളിൽ ഉണ്ടാകാൻ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. വായി യുഹുദീക്ക, താങ്കളെ നയിക്കാനും. ആഫിയത്തുൻ, ആയുരാരോഗ്യത്തോടുകൂടി താങ്കളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. തതൂമു, അത് സ്ഥിരമാകാനും. സഹാബത്ത് ദഹരി, കാലമുള്ളിടത്തോളം കാലം. സഹാബത്ത് എന്ന് പറഞ്ഞാൽ മേഘം, ദഹർ എന്ന് പറഞ്ഞാൽ കാലം. കാലത്തിൻ്റെ മേഘപടലം നിലനിൽക്കുന്നിടത്തോളം കാലം താങ്കൾ ആഫിയത്തിലായിരിക്കാൻ ഞാൻ ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാലം താങ്കൾക്ക് എത്രയാണോ, അല്ലെങ്കിൽ റബ്ബ് താങ്കൾക്ക് എത്രയാണോ ആയുസ് നൽകിയിരിക്കുന്നത്, അത്രയും കാലം താങ്കളെ ആഫിയത്തിലായി, ആയുരാരോഗ്യത്തിലായി സംരക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അബി, എൻ്റെ പിതാവേ. വൽഹുബ്ബു യംല ഉനി, സ്നേഹം യംല ഉനി, എന്നിൽ നിറച്ചിട്ടുണ്ട്. നശീദൻ, ഒരു കവിത. എങ്ങനെയുള്ള കവിതയാണ്? റായി അശുക്രി, അത് നന്ദിയുടെ ബഹിർസ്ഫുരണമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ, റായി എന്ന് പറഞ്ഞാൽ പരത്തുന്ന, ശുക്ർ നന്ദി എന്ന് പറഞ്ഞാൽ ബഹിർഗമനം, നന്ദി പ്രസരിപ്പിക്കുന്ന ഒരു ഗാനമായി എന്നിൽ സ്നേഹം നിറയുന്നു, താങ്കളോടുള്ള സ്നേഹം നിറയുന്നു. സാബുക്ക, ഞാനായിത്തീരും. ലില്ലക്ക, താങ്കളുടെ തണലായി മാറും. അൽവാഫി, പൂർണ്ണമായും. മദാ ഇസ്രാഖത്തലുംരി, ആയുസിൻ്റെ വെളിച്ചം ഉള്ളിടത്തോളം കാലം. ഇതാ മുസ്തഫ മുഹമ്മദ് അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന ഒരു കവിയുടെ കവിതയാണ്. പിതാവിനെ സംബന്ധിച്ച് വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. ഈ 16-ാമത്തെ പേജിലാണ് നമ്മളുള്ളത്. അവിടെ നുൻഷിദു, നമുക്ക് പാടാം അശ്ഇറ കവിത. ബി അൽഹാനിൻ മുഖ്തലിഫ, വിവിധ രാഗങ്ങളിൽ, ഈണങ്ങളിൽ നമുക്ക് പാടാം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പാടിപ്പിടിക്കുക. നുൻഷിദു, നമുക്ക് പാടാം. അൽ അബിയാത്ത്, വരികൾ. തുഷീറു, സൂചിപ്പിക്കുന്ന വരികൾ. ഇലാ ആമാലി തിഫിലി, കുട്ടിയുടെ സ്വപ്നങ്ങളിലേക്ക് സൂചന നൽകുന്ന വരികൾ നമുക്ക് പാടാം. വ നക്തുബു, നമുക്ക് എഴുതാം. ഫിൽഖാനത്തി, അത് ഈ കോളത്തിൽ എഴുതാം. ഏതെല്ലാമാണ് കുട്ടിയുടെ പ്രതീക്ഷകൾ, അത് കാണുന്ന വരികൾ, അത് ആദ്യം കണ്ടെത്താം. നോക്കൂ. സ അക്ബറു യാ അബി യൗമൻ കസഹിരിൽ അർലി വത്വൈരി. സ അക്ബറു, ഞാൻ വലുതാകും. യാ അബി, എൻ്റെ പിതാവേ. യൗമൻ, ഒരു ദിവസം. ഏതുപോലെ? കസഹിരിൽ അർലി വത്വൈരി, ഭൂമിയിലെ പക്ഷികളെയും അതേപോലെ തന്നെ പുഷ്പങ്ങളെയും പോലെ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ്, ഒരു സ്വപ്നമാണ്. അതേപോലെ തന്നെ ല അബിനിയ ഹുൽമക്കൽ ഗാലി, താങ്കളുടെ സ്വപ്നത്തെ ഞാൻ സാക്ഷാത്കരിക്കും. വബുക്കി മൗലി അൽ ഫഖരി, അതുമൂലം താങ്കൾക്ക് അഭിമാനിക്കാനുള്ള ഒരു ഇടം ഞാൻ നൽകും. ഇതും അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. അതുപോലെ തന്നെ ഇത് സ അബുക്കാലില്ലക്കൽ വാഫി, താങ്കളുടെ നിഴലായി ഞാൻ മാറും. മദാ ഇശ്രാഖത്തുലുംരി, താങ്കളുടെ കാലം താങ്കളിൽ എത്രയാണോ വിധിച്ചിരിക്കുന്നത്, ആ ആയുസ് തീരുന്നത് വരെയും താങ്കൾക്ക് ഒരു നിഴലായി ഞാനുണ്ടാകും. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇത് നമ്മൾ ഒന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതണം, ഈ ഒരു കോളത്തിൽ എങ്ങനെ എഴുതണം, അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. യാ അബി, എൻ്റെ പിതാവേ. അന സഅക്ബറു യൗമൻ, ഞാനൊരു ദിവസം വലുതാകും.
വസ അസ്ബഹു ഫഹ്റൻ, ഞാനൊരു അഭിമാനമായി മാറും ലക്ക നിങ്ങൾക്ക്. വക്കഥാ അതുപോലെ തന്നെ അർജു, ഞാൻ ആഗ്രഹിക്കുന്ന നക്കൂന ആയി മാറാൻ, ഫി ഖിദ്മാതിക, താങ്കളുടെ സേവനത്തിലായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്ത ആഹ്ർ ഹയാത്തിക, താങ്കളുടെ ജീവിതം അവസാനിക്കുന്നതുവരെ. സ ഉഹക്കിക്കു, ഞാൻ പൂർത്തീകരിക്കും. അഹ്ലാമൊക്കെ, താങ്കളുടെ സ്വപ്നത്തെ ഞാൻ പൂർത്തീകരിക്കുകയും ചെയ്യും. ഇതാണ് അവിടെ എഴുതി വയ്ക്കേണ്ടത്. അടുത്തത് നുൻഷിദു, നമുക്ക് പാടാം. അൽ അബിയാത്ത് താലിയ, താഴെ കൊടുത്തിരിക്കുന്ന വരികൾ. വൻ അക്തശിഫു, നമുക്ക് കണ്ടെത്താം. മിൻഹാദിൽ നിന്ന് മാ യുവാഫിക്കു മലുമൂനശ്ശേരി, യുവാഫിക്കു യോജിച്ച മലുമൂനശ്ശേർ, കവിതയുടെ അർത്ഥവുമായി യോജിച്ച, അതിൻ്റെ ആശയവുമായി യോജിച്ച വരികൾ കണ്ടെത്താം. ഇലൈക്കയ അബി എന്ന് പറയുന്ന കവിതയുമായി യോജിച്ച വരികൾ നമുക്ക് കണ്ടെത്താം. വൻ അക്തുബു, നമുക്ക് എഴുതാം. മൂന്ന് വരി പദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ആശയവുമായി, നമ്മുടെ പദ്യത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട വരികൾ എഴുതാനാണ് പറഞ്ഞത്. അമാമൽ ബഹരി കദ് വഖഫ, അമാമൽ ബഹരി, കടലിൻ്റെ മുന്നിൽ നിന്നു. കദ് വഖഫ, നിന്നു. സ്വബിയൻ, ഒരു കുട്ടി. യജ്മഉ സദഫ, ചിപ്പികൾ ശേഖരിക്കുന്നവനായ നിലയിൽ. ഹീനൽ മൗജു, ഹീന ആ സമയത്ത്. അൽ മൗജു, തിരമാല. ബല്ലലഹു, അദ്ദേഹത്തെ നനച്ചു. അഹസ തോന്നി അദ്ദേഹത്തിന്. അൽ ബർദ്, തണുപ്പ് തോന്നി. ഫർദ ചവ, അദ്ദേഹം വിറച്ചു. ഈ വരികൾ ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. കുട്ടി മുത്ത് വരാൻ പോയ അവസ്ഥയിലുണ്ടായ ഒരു സാഹചര്യം വിവരിക്കുന്ന ഒരു കവിതയാണ്. ഇത് നമ്മുടെ പദ്യവുമായി യോജിക്കുന്നില്ല. നമ്മുടെ പദ്യം പിതാവുമായും മാതാവുമായും ബന്ധപ്പെട്ടാണ്. അടുത്തത് ലഖദ് റബ്ബൈ തനീ തിഫിലൻ അലല്ലഖിലാഖി വശ്ശറഫി ബിദാലിക സിർത്തു മുർത്തഖിയൻ അയാബതീ വദാ ശറഫിൻ. ലഖദ് റബ്ബൈ തനീ, ലഖദ് റബ്ബൈ തനീ, താങ്കൾ എന്നെ വളർത്തി. തിഫിലൻ, കുട്ടിയായിരിക്കുന്ന അവസ്ഥയിൽ. അല അഖ്ലാഖി വശ്ശറഫി, മാന്യമായും നല്ല സ്വഭാവത്തിലുമായിക്കൊണ്ട്. അഖ്ലാഖ്, സ്വഭാവം, ശറഫ്, മാന്യമായ. ബിദാലിക്ക, അതുകൊണ്ട്. സിർത്തു, ഞാനായി തീർന്നു. മുർത്തഖിയൻ, ഉയർന്ന ആളായി മാറി. ഞാനിപ്പോൾ ഒരു വലിയ നല്ല നിലയിലെത്തി. വദാ ശറഫിൻ, അതുപോലെ തന്നെ ഞാൻ മാന്യനുമായി മാറി. യാ അബത്തി, എൻ്റെ മാതാപിതാക്കളെ. അപ്പോൾ ഇത് ഈ വരി, ഈ നാല് വരികൾ നമുക്ക് നമ്മുടെ പദ്യവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെടുത്ത് എഴുതണം. ഇനി അടുത്ത രണ്ട് വരികൾ കൂടെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അത് നമ്മുടെ പദ്യവുമായി ബന്ധപ്പെട്ട് ഉള്ളതല്ല, അത് എഴുതേണ്ടതുമല്ല. അൽ ബിന്തു തഫ്ഹറു, പെങ്കൊച്ച് തഫ്ഹറു, അവളെ അഭിമാനിക്കേണ്ടത് ബിൽ അദബി, മര്യാദയുണ്ട് അല്ലെങ്കിൽ അനുസരണയുണ്ട് എന്ന കാര്യത്തിൽ കാര്യത്തിലാണ് ഒരു പെങ്കൊച്ച് അഭിമാനിക്കേണ്ടത്. ലാബിൽ ഖറാബത്തി, അല്ലാതെ ബന്ധുബലം കൊണ്ടോ, വന്നസബി, തറവാട് മഹിമ കൊണ്ടോ അല്ല. നസബ് എന്ന് പറഞ്ഞാൽ തറവാട്. തറവാട് മഹിമ കൊണ്ടോ ബന്ധുബലം കൊണ്ടോ അല്ല ഒരു കുട്ടി, ഒരു പെങ്കൊച്ച് അഭിമാനിക്കേണ്ടത്. അദബ്, മര്യാദ, അനുസരണ ഉണ്ട് എന്ന വിഷയത്തിലാണ് ഒരു കുട്ടി സ്വയം അഭിമാനിക്കേണ്ടത്. വ ജമാലുഹ, അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ബിഹസാലിഹ, അവളുടെ സ്വഭാവമാണ്. ലാബിൽ ജവാഹരി, മുത്തുകളോ വദഹബി, സ്വർണങ്ങളോ അല്ല. സ്വർണമോ മുത്തുകളോ ശരീരത്തിലിട്ടതുകൊണ്ട് അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് സൗന്ദര്യമുണ്ടാവുകയില്ല ഒരു പെങ്കൊച്ചിന്. നേരെ മറിച്ച് അതിൻ്റെ സ്വഭാവം, ബിഹസാലിഹ, അതിൻ്റെ സ്വഭാവമാണ് അതിനെ അതിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മുടെ പദ്യവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ചോദ്യം എടുത്ത് എഴുതണം. എന്നതിന് ശേഷം അതിൻ്റെ താഴെ ഈ നാല് വരികൾ എഴുതി വയ്ക്കാം. രണ്ട് വരിയാണ്, നാല് മിസ്രാഹുകളുണ്ട്. അതെടുത്ത് എഴുതി വയ്ക്കാം. അയ്യു ബൈത്തിൻ, ഏത് വരികൾ. യുഷീറു, അത് സൂചിപ്പിക്കുന്നു. ഇല്ല ഹാദ തസ്രീഹ് താലി, ഈ പറയുന്ന തസ്രീഹ് എന്ന് പറഞ്ഞാൽ പ്രസ്താവന. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയുമായി യോജിച്ച വരി ഏതാണെന്ന് കണ്ടെത്തുക. എന്താ പ്രസ്താവന? അൽ അബു, പിതാവ്. യഗരിസുൽ മഅലുമാത്ത്, വിജ്ഞാനത്തെ നടന്നു. വൽ മഹബത്ത, സ്നേഹത്തെയും. ഫിൽ അത്ഫാലി, കുട്ടികളിൽ. കുട്ടികളിൽ സ്നേഹവും വിജ്ഞാനവും പിതാവ് നടന്നു എന്ന് പറയുന്ന വരി ഏതാണ്? നമുക്കിവിടെ കണ്ടെത്താം. ഏതാണ്? ورست العلم في عقلي وصوت الحب في صدري. ഇത് ഇത്ര എടുത്ത് എഴുതുക കണ്ടോ. ഇത് ഇവിടെ എടുത്ത് എഴുതുക. ഈ ചോദ്യം എഴുതിയതിന് ശേഷം എടുത്ത് എഴുതുക. ഇനി അടുത്തത് നുഇദു, നമുക്ക് തയ്യാറാക്കാം. മുദക്കിറത്തിന് ഒരു നോട്ട്. അൻ ഖിദ്മാത്തിൽ വാലിദൈനി, മാതാപിതാക്കളുടെ സേവനങ്ങളെക്കുറിച്ച്. ഇല്ലി അബിന, ഈ കുട്ടികൾക്കുള്ള. അല ലൗ ഇന്ന, കഥ താഴെ തന്നിരിക്കുന്ന പോയിൻ്റുകളുടെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ആ പോയിൻ്റുകൾ നമുക്കൊന്ന് വായിക്കാം. ഇത് ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെ വരിക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ അൽ ഖിദാ, ഭക്ഷണം. അസ്സിഹത്ത്, ആരോഗ്യം. അൽ അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവം. മലാബിസ്, വസ്ത്രങ്ങൾ. തഅലീം, വിദ്യാഭ്യാസം. ഇലാജു ഇന്ദൽ മർദി, രോഗിയായാൽ ഉള്ള പരിചരണം. ഇത്രയും പോയിൻ്റുകൾ വച്ചിട്ട് മാതാപിതാക്കളുടെ കുട്ടികളോടുള്ള സേവനങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചോദ്യം വന്നാലും ഈ അൻ എന്ന് പറയുന്ന വാചകം ആ ചോദ്യത്തിലുണ്ടെങ്കിൽ അതിന് ശേഷമുള്ളതായിരിക്കും സബ്ജക്റ്റ്. അപ്പോൾ ആ വിഷയത്തിൻ്റെ പേര് ആദ്യം നമ്മൾ എഴുതണം. എന്താണ്? ഖിദ്മാത്തുൽ വാലിദൈനി ലിൽ അബിനാ എന്നതാണ് വിഷയം.
അപ്പോൾ നമ്മളിത് ഹെഡിങ് ആയി കൊടുക്കണം. ഇത് മാതൃ വാലിദൈനിൽ ഇല്ലാബിനായി എന്ന് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് തുടങ്ങി തന്നിട്ടുണ്ട്. എന്താണ് അൽ ഉമ്മു, മാതാവ്, തുറബി, വളർത്തുന്നു, തിഫിൽഹ, അവളുടെ കുട്ടിയെ, ഫി ഹുലുക്കിൻ ഹസന, നല്ല സ്വഭാവത്തിലായിക്കൊണ്ട് വളർത്തുന്നു. അപ്പോൾ ഈ ഹുലുക്കിൻ അഖ്ലാഖുൻ ഹസന തീർന്നു, മനസ്സിലായോ? ഹുലുക്കിൻ ഹസന ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഖ്ലാഖുൻ ഹസന എന്ന് പറഞ്ഞ പോയിന്റ് തീർന്നു. വഹിയ, അവൾ, തസ്ന ഉലഹുൽ ഗിദാഉ, അവൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു. അപ്പോൾ ഗിദാ എന്നതും കഴിഞ്ഞു. അൽ അബു, പിതാവ്, യസ്തരി, വാങ്ങുന്നു, ലഹു, അയാൾക്ക്, കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നു, എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വച്ചുകൊണ്ട് ഞാനൊരു പിന്നെ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് തയ്യാറാക്കുക. ഖിദ്മാത്തുൽ വാലിദൈനി ലിൽ അബിനായി, ഇതിങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖിദ്മാത്തുൽ വാലിദൈനി ലിൽ അബിനായി, കുട്ടികൾക്കുള്ള മാതാപിതാക്കളുടെ സേവനങ്ങൾ. അൽ ഉമ്മു, മാതാവ്, തുറബി, തിഫ്ലഹ, അവളുടെ കുട്ടിയെ വളർത്തുന്നു, ഫി ഹുലുക്കിൻ ഹസന, നല്ല സ്വഭാവത്തിലായിക്കൊണ്ട്. വഹിയ, അവൾ, തസ്നഉ, നിർമ്മിക്കുന്നു, ലഹു, അവൾക്ക്, കുട്ടികൾക്ക് വേണ്ടി, അൽ ഗിദാ, ഭക്ഷണം നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മലാബിസ് ചേർത്ത് ഇവിടെ വാക്ക് നേരത്തെ എഴുതിയിരുന്നതിൽ മലാബിസ് ഉണ്ട്. ആ മലാബിസ് ചേർത്ത് എന്ത് എഴുതും, തുനല്ലിഫു, വൃത്തിയാക്കുന്നു, അൽ മലാബിസ, വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു അതുപോലെ തന്നെ നേരത്തെ കൊടുത്ത ഇതിൽ കണ്ടോ, അൽ ഇലാജു ഇന്ദൽ മർളി, രോഗിയായാൽ അവരെ പരിചരിക്കുന്നു, അതിനെ നമ്മൾ എന്ത് എഴുതും, കണ്ടോ, വ തസ്തഹദിമു, സേവനം അനുഷ്ഠിക്കുന്നു, ആ ഉമ്മ സേവനം അനുഷ്ഠിക്കുന്നു, ലിൽ അത്ഫാലി, കുട്ടികൾക്ക് വേണ്ടി, ഇന്ദൽ മർളി, രോഗിയാകുമ്പോൾ. ഇനി ഇത് ഉമ്മാൻ്റെ സേവനങ്ങളാണ്. ഇനി അടുത്ത പോയിന്റുകൾ നമ്മൾ ഇവിടെ കണ്ടത് കണ്ടോ, പിന്നെ സിഹത്ത്, ആരോഗ്യം, അതുപോലെ തന്നെ തഅലീം, വിദ്യാഭ്യാസം, ഇതൊക്കെ വച്ച് നമ്മൾ പോയിന്റുകൾ പൂർത്തീകരിക്കുകയാണ്. എങ്ങനെയാണ് നോക്കാം, നോക്കൂ. വൽ അബു, പിതാവ്, യസ്തരി, ലഹു, വാങ്ങുന്നു, ആ കുട്ടിക്ക് വാങ്ങുന്ന, അല്ല, അഥവാത്ത് തഅലീം, അഥവാത്ത് എന്ന് പറഞ്ഞ ഉപകരണങ്ങൾ, തഅലീം വിദ്യാഭ്യാസപരമായ ഉപകരണങ്ങൾ, നമുക്ക് സ്ലേറ്റ്, പെൻസില്, നോട്ട്, പുസ്തകം, പേന, ഇതെല്ലാം നമുക്ക് വാങ്ങിത്തരുന്നു. അപ്പോൾ അഥവാത്ത് തഅലീം നമുക്ക് വാങ്ങിത്തരുന്നു. വൽ മലാബിസ് വസ്ത്രങ്ങളും വാങ്ങിത്തരുന്നു. യഅമലു, എന്നിട്ട് ഇനി രണ്ടുപേരെയും ചേർത്ത് അൽ വാലിദൈനി എന്ന് പറയും. വാലിദൈനി, വയഅമലു, ജോലി ചെയ്യുന്നു, അൽ വാലിദൈനി, മാതാപിതാക്കൾ ജോലി ചെയ്യുന്നു, ബി തർബിയത്തിൽ അൽ ഔലാദ്, കുട്ടികളുടെ പിന്നെ എന്താ പറയുക, തർബിയത്ത് എന്ന് പറഞ്ഞാൽ പരിചരണത്തിലായിക്കൊണ്ട് മാതാപിതാക്കൾ ജോലി ചെയ്യുന്നു. അപ്പം ഇങ്ങനൊരു നോട്ടാണ്, നിങ്ങൾ ചെറിയ നോട്ടാണ്, ചെറിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾ ചെറിയ നോട്ടാണ് എഴുതേണ്ടത്. അതിവിടെ നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക കേട്ടോ. നോക്കൂ, ഈ കവിയെ നമ്മളൊന്ന് പരിചയപ്പെടുത്താണ്. ദക്തൂർ മുസ്തഫ മുഹമ്മദ് അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന ഒരു കവിയാണ് ഈ കവിത എഴുതിയത്. അദ്ദേഹം വുലിദ, ജനിച്ചത് ഫി ഇദ്ലബ്, ഇദ്ലബ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലം എവിടെയാണ്, മിൻ ദൗലത്തി സുറിയ, സിറിയയിലെ ഒരു പ്രദേശമായ ഇദ്ലബിലാണ് അദ്ദേഹം ജനിച്ചത്. വുലിദ, അദ്ദേഹം ജനിച്ചു, ഫി ഇദ്ലബ്, ഇദ്ലബ് എന്ന പ്രദേശത്ത്, മിൻ ദൗലത്തി സുറിയ, സിറിയയിലെ ഒരു ഇദ്ലബ് എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചത്. ദറസ അദ്ദേഹം പഠിച്ചു, ഫി കുല്യത്തി തിബ്ബു അൽ അസ്നാൻ, കുല്യത്ത് കോളേജ്, തിബ്ബുൽ അസ്നാൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്, അൽ അസ്നാൻ പല്ല്, അത് ഡെൻ്റൽ മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. ഡെൻ്റൽ മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അല്ലഫ, അദ്ദേഹം രചിച്ചു, അഷ്ആറു വൽ ഖിസദ്, കവിതകളും, വൽ ഖിസദ്, കഥകളും, വൽ മസ്റഹിയാത്ത്, നാടകങ്ങൾ, ലിൽ അത്ഫാലി, കുട്ടികൾക്ക്, അഷ്ആറ് കവിത, ഖിസദ് കഥ, മസ്റഹിയാത്ത്, നാടകങ്ങൾ. അമീൻ കുത്ബിഹി, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽപ്പെട്ടതാണ്, അൽ മഷൂറത്ത്, പ്രസിദ്ധമായ പുസ്തകങ്ങളിൽപ്പെട്ടാണ്, ഹിക്കായത്തു സിന, ഓ ഉമ്മുന തൊബിയ, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അപ്പോൾ ഈ പാഠം നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ട് മൂന്ന് എക്സസൈസുകളുണ്ട്. ഞാൻ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, പിന്നീട് ഇത് ഈ ഭാഗം പൂരിപ്പിക്കുക, പിന്നെ ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് ഈ നാല് വരികൾ എഴുതുക, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രസ്താവന എഴുതി അതിനോട് യോജിക്കുന്ന വരി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു നോട്ടും പൂർത്തീകരിക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് കഴിഞ്ഞത്. നിങ്ങൾ ഇതുവരെയുള്ളതെല്ലാം പൂർത്തീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയും നന്നായിട്ട് കാണുക. നിങ്ങൾ പ്രതികരണങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. പല സംവിധാനങ്ങളുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ലോക്ക്ഡൗൺ കാലം ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നിറയട്ടെ. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.